ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ മാസം 20-ആം തീയതി കർക്കിടക മാസം 5-ആം തീയതിയാണ് ഈ വർഷത്തെ വാവുബലി കർമ്മം നടത്തപ്പെടുന്നത്. അന്നാണ് നമ്മുടെ കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം. നമ്മുടെ മരിച്ചുപോയ 7 തലമുറയിൽപ്പെട്ട പിതൃക്കൾക്കും അതുപോലെ തന്നെ പൂർവികമായി നമുക്ക് സഹായം ചെയ്തിട്ടുള്ള എല്ലാ പിതൃവർഗങ്ങൾക്കും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പുണ്യകർമ്മമാണ് ഈ വാവു തർപ്പണം. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഈ ബലിതർപ്പണാദികൾ. ഇപ്രാവശ്യം ഈ കോവിഡ്-19ൻ്റെ പ്രശ്നം കൊണ്ട് ക്ഷേത്രങ്ങളോ പുണ്യതീർത്ഥങ്ങളോ ഒക്കെ അടച്ചിട്ടിരിക്കുന്നതിനാൽ ഈ ബലിതർപ്പണം വേണ്ട രീതിയിൽ നടത്താനുള്ള സൗകര്യം ആർക്കും ലഭിക്കാനിടയില്ല. ആയതിനാൽ അവരവർക്ക് ഈ ബലിതർപ്പണം അവരവരുടെ വീട്ടിൽ വെച്ച് തന്നെ നടത്താൻ സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇതിനായിട്ട് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുകൂടി വിസ്തരിച്ചുള്ളതായതുകൊണ്ട് എല്ലാവർക്കും അത് പെട്ടെന്ന് നടത്താനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടയില്ല. തിരുവല്ലത്ത് ഇപ്രാവശ്യം ബലിതർപ്പണം ഇല്ലാത്തതുകൊണ്ട് അവിടെ ചെയ്യുന്ന ആചാര രീതിയിൽ ഒരു ബലിതർപ്പണത്തിൻ്റെ രീതി നമുക്ക് ഇവിടെ നോക്കി വീട്ടിൽ വെച്ച് എളുപ്പം ചെയ്യാവുന്നതാണ്. അതിനാൽ ആ ബലിതർപ്പണ രീതി ഞാൻ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുകയാണ്. ഏത് കൊച്ചു കുട്ടികൾക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി ചെയ്യാനുള്ള ഒരു രീതിയാണിത്. ഇതിനുവേണ്ടി നമ്മൾ കരുതേണ്ട സാധനങ്ങൾ: ഒരു നിലവിളക്ക്, ഒരു കിണ്ടി, കുറച്ചുള്ള അരളിപ്പൂവ്, അല്ലെങ്കിൽ ചെറുള കിട്ടുകയാണെങ്കിൽ കുറച്ച് ചെറുളയും കുറച്ച് തുളസിപ്പൂവും ആകാം, കുറച്ച് ഉണക്കലരി, കുറച്ച് നെയ്യ്, കുറച്ച് തേന്, ഒരു കദളിപ്പഴം, ഒരു പഴം, ഒരു 10-15 ദർഭപ്പുല്ല്, ഒരു 3 വാഴയില, സ്വല്പം ചന്ദനം, ഒരു പാത്രത്തിൽ ജലം, ഒരു പലക, 2-3 സാമ്പ്രാണിത്തിരി എന്നിവ കരുതുക. തളിച്ച് വൃത്തിയാക്കിയ സ്ഥലത്ത് കിഴക്ക് ദർശനത്തിൽ ഇലയിട്ട് നിലവിളക്ക് തെളിയിക്കുക. നിലവിളക്കിന് സമീപം സൗകര്യപ്രദമായ പലകയിൽ തെക്ക് ദർശനത്തിൽ നമ്മൾ ഇരിക്കുക. മുൻവശത്ത് ഇടതുവശത്തെ ഇലയിൽ അല്പം എള്ളും ചോറും പഴവും എന്നിവ റെഡിയാക്കി വെക്കുക. വലതുവശത്തെ ഇലയിൽ ചന്ദനവും പൂവും എള്ളും എടുത്തു വെക്കുക. ശുദ്ധമാക്കിയ കൈകൾ കൊണ്ട് അല്പം പൂവ്, ചന്ദനം, എള്ള് എന്നിവ കിണ്ടിയിലെ ജലത്തിലേക്ക് ഇടുക. എന്നിട്ട് കിണ്ടിയുടെ വാരും വായും അടച്ച് കിണ്ടി മുകളിലേക്ക് തലവരെ ഉയർത്തിയിട്ട് ആകാശഗംഗയെയും സപ്തതീർത്ഥങ്ങളെയും നമ്മൾ ഈ ജലത്തിലേക്ക് ആവാഹിക്കുന്നു എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഓം ഗംഗായേ നമഃ, ഓം ഗംഗേജ യമുനേ ജൈവ ഗോദാവേരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിൻ ഗുരും. ആകാശഗംഗ കൊണ്ടും സപ്തതീർത്ഥം കൊണ്ടും മാനസസങ്കല്പ പിതൃതീർത്ഥം സമർപ്പയാമി എന്ന് പ്രാർത്ഥിക്കുക. കിണ്ടിയിൽ നിന്നും വാല് വഴി 3 പ്രാവശ്യം ജലമെടുത്ത് കിണ്ടിക്കകത്തേക്ക് ഒഴിച്ചിട്ട് ആ കിണ്ടിയുടെ ഇലയുടെ താഴെ വെച്ച് തൊഴുതു പറയുക, പിതൃതീർത്ഥം പ്രോക്ഷയാമി. കുറച്ച് ഗംഗാജലം കിണ്ടിയുടെ വാലിലൂടെ എടുത്ത് ദേഹത്ത് തളിച്ച് പറയുക, ഓം ദേഹശുദ്ധിയും സമർപ്പയാമി. ഇനി കുറച്ച് ജലം കയ്യിലെടുത്ത് പൂവിരിക്കുന്ന ഇലയുടെ മുൻഭാഗത്ത് തളിച്ച് വൃത്തിയാക്കി മെഴുകുക. കൈകൾ ശുദ്ധിയാക്കി തയ്യാറാക്കിയ ദർഭ കൊണ്ടുള്ള പവിത്രം വലത്ത് കൈയിലെ മോതിരവിരലിൽ അണിഞ്ഞ് ഒരു പൂവെടുത്ത് നാരായണ ഭഗവാനെയും പിതൃക്കളെയും ധ്യാനിച്ച് മെഴുകിയ സ്ഥലത്ത് സമർപ്പിക്കുക. ഒരു പൂവെടുത്ത് ബലികർമ്മങ്ങൾക്ക് വിഘ്നം വരാതിരിക്കാനായിട്ട് ഓം വിഘ്നേശ്വരായ നമഃ എന്ന് പ്രാർത്ഥിച്ച് നിലവിളക്കിന് മുന്നിലേക്ക് സമർപ്പിക്കുക. ഇനി ഇലയിൽ വെച്ചിരിക്കുന്ന 6 ഇഞ്ച് നീളത്തിൽ മുറിച്ച 9 ദർഭപ്പുല്ലെടുത്ത് ഗംഗാജലം കൊണ്ട് കഴുകി അല്പം എള്ളും പൂവും ചന്ദനവും ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് തൊഴുതു പ്രാർത്ഥിക്കുക, ഓം നമോ നാരായണായ നമഃ, ഓം ബ്രഹ്മദേവായ നമഃ, ഓം മഹാദേവായ നമഃ. പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് മെഴുകിയ സ്ഥലത്ത് നിരത്തി വെച്ച് പറയുക, ഓം പീഠവന്ദനം സമർപ്പയാമി. ഇനി വലതുവശത്തെ ഇലയിൽ നിന്നും എള്ള്, പൂവ്, ചന്ദനം എന്നിവ ഗംഗാജലം കൂടെ ചേർത്ത് എടുത്ത് പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് ഓരോന്നായി പീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് പറയുക, ഓം തിലാഭിഷേകം സമർപ്പയാമി, ഓം കളഭാഭിഷേകം സമർപ്പയാമി, ഓം പുഷ്പാഭിഷേകം സമർപ്പയാമി. വീണ്ടും ഗംഗാജലം ഒഴിച്ചു പറയുക, ഓം ഗംഗാതീർത്ഥം സമർപ്പയാമി. ഇനി പവിത്ര ഊരി നമ്മൾ പൂവിരിക്കുന്ന ഇലയിലേക്ക് വെക്കുക. ആ ചോറിരിക്കുന്ന ഇലയിൽ നിന്നും സ്വല്പം ചോറെടുത്ത് പഴവും എള്ളും ചേർത്ത് ഉരുട്ടി വെക്കുക. എന്നിട്ട് കൈകൾ വീണ്ടും കഴുകി ശുദ്ധമാക്കി പവിത്രം അണിഞ്ഞ് ആ ഉരുളച്ചോറ് വലതു കൈയിലെടുത്ത് എള്ള ചന്ദനം പൂവ് എന്നിവ ചേർത്ത് ഗംഗാജലവും സ്വല്പം തളിച്ച് രണ്ട് കൈകളും ചേർത്ത് നെഞ്ചോട് ചേർത്തിട്ട് പ്രാർത്ഥിക്കുക. ഓം നമോ നാരായണായ നമ, ഓം ബ്രഹ്മദേവായ നമ, ഓം മഹാദേവായ നമ. പിതൃലോകത്തുള്ള മാതൃപിതൃ പരമ്പരകളിൽപ്പെട്ട ജ്ഞാന അജ്ഞാന അഗ്നിശ്രോതാദി സർവ്വപിതൃക്കൾക്കും ഈ ശുഭദിനത്തിൽ ശ്രാദ്ധമൂട്ടി തൃപ്തിപ്പെടുത്തുന്നു എന്ന് പ്രാർത്ഥിച്ച് മുഖത്ത് 3 പ്രാവശ്യം ഒഴിഞ്ഞുകൊണ്ട് പറയുക. ഏഹി ഏഹി ഉത്തിഷ്ട ഉത്തിഷ്ട പിതൃപിതാമഹ പ്രപിതാമഹ മഹാന്മാർക്കും മാതൃമാതാ പ്രമാതാക്കൾക്കും പാർവണ ശ്രാദ്ധം ഊട്ടുന്നു. ഓം ശ്രാദ്ധപിണ്ഡം സമർപ്പയാമി എന്ന് പറഞ്ഞ് നിരത്തി വച്ചിരിക്കുന്ന ദർഭയുടെ മധ്യഭാഗത്തേക്ക് വെക്കുക. ഇനി ഒരു പൂവെടുത്ത് ഗംഗാജലം ചേർത്ത് പിണ്ഡത്തിന് മുകളിൽ വെച്ച് പറയുക, ഓം പിണ്ഡവദനം സമർപ്പയാമി. എന്നിട്ട് എള്ളും ചന്ദനവും പൂവും ഗംഗാജലം ചേർത്ത് 3 പ്രാവശ്യം ഓരോന്നായി പിണ്ണത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഓം തിലാഭിഷേകം സമർപ്പയാമി, ഓം കളഭാഭിഷേകം സമർപ്പയാമി, ഓം പുഷ്പാഭിഷേകം സമർപ്പയാമി, ഓം ഗംഗാതീർത്ഥം സമർപ്പയാമി. ഇനി ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൽ നിന്നും ഒരു നൂലെടുത്ത് പിണ്ണത്തിന് കുറുകെ വെച്ച് ഓം പട്ടു വസ്ത്രാലങ്കാരം സമർപ്പയാമി എന്ന് പ്രാർത്ഥിക്കുക. ഇനി ഇലയിൽ മാറ്റി വെച്ചിരിക്കുന്ന ചോറെടുത്ത് ഗംഗാജലം ചേർത്ത് പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് പറയുക, മാതൃമാതാമഹ പിതൃപിതാമഹ ജ്ഞാന അജ്ഞാന അഗ്നിശ്രോതാദി സകല പിതൃക്കൾക്കും ശ്രാദ്ധത്തോടൊപ്പം 1, 2, 3 തവണ ബലിതൂകി തൃപ്തിപ്പെടുത്തിക്കൊള്ളുന്നു. എന്നിട്ട് ഇലയിൽ നിന്ന് ഒരു ചോറെടുത്ത് മണപ്പിച്ച് പിന്നിലേക്ക് എറിഞ്ഞിട്ട് പ്രാർത്ഥിക്കുക, ഓം ഘ്രാണാഭക്ഷണം സമർപ്പയാമി. ഇനി ഇലയിൽ ബാക്കിയുള്ള എള്ള പൂവ് ചന്ദനം എന്നിവ ഗംഗാജലം ചേർത്ത് കൈകൾ നെഞ്ചോട് ചേർത്ത് തൊഴുതു പറയുക, മനസാ വാചാ കർമ്മണ അറിഞ്ഞോ അറിയാതെയോ ശ്രാദ്ധകർമ്മങ്ങളിൽ കുറ്റമോ കുറവോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിതൃക്കളും ഭഗവാനും ക്ഷമിക്കുക എന്ന് പ്രാർത്ഥിക്കുക. ഏഹി ഏഹി മമ പിതൃ ക്ഷമസ്വ ക്ഷമസ്വ നാരായണപാദേ ദ്വാസയാമി എന്ന് പറഞ്ഞിട്ട് ആ പൂ പിണ്ഡത്തിന് മുകളിൽ വെച്ച് എഴുന്നേറ്റ് നിന്ന് കിണ്ടിയിൽ പിടിച്ചുകൊണ്ട് നമസ്കരിക്കുക. ഓ നമോ നാരായണായ നമ, ഓ നമോ നാരായണായ നമ, ഓ നമോ നാരായണായ നമ എന്ന് പ്രാർത്ഥിക്കുക. ഒടുവിൽ പിണ്ണച്ചോറ് ഇരുന്ന ഇലയും ബാക്കി ദ്രവ്യങ്ങളും എല്ലാം കൂടെ 2 ഇലയിലായിട്ട് എടുക്കുക. ചോറെടുത്ത ഇല പൂവെടുത്ത ഇലയുടെ മുകളിൽ വെച്ച് ചേർത്ത് തലയിൽ വെച്ച് കാക്കയ്ക്കെടുക്കാൻ സൗകര്യത്തിനായിട്ട് കൊണ്ടുവെക്കുക. അതിനുശേഷം ദേഹശുദ്ധി വരുത്തിയിട്ട് നമുക്ക് വീട്ടിൽ പ്രവേശിക്കാവുന്നതാണ്. ഈ ഒരു സമ്പ്രദായത്തിൽ ബലികർമാദികൾ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഗ്രഹത്തിൽ വെച്ചിത് ചെയ്യാൻ കഴിയും. വിസ്തരിച്ചതിൻ്റെ വൃത്തിയായിട്ട് നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നേരത്തെയുള്ള വീഡിയോ കണ്ടിട്ട് അതിൽ നിന്നും മനസ്സിലാക്കി ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. എന്തായാലും ഇപ്രാവശ്യത്തെ വാവുബലി നിങ്ങൾക്കെല്ലാവർക്കും ഇടാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.